ഓ പോകുന്നു കണ്ട, എടാ ഇതിനെയൊക്കെ ഒരാഴ്ച കൊണ്ട് ഞാൻ വളച്ചെടുക്കും. നീ നോക്കോ. എടി നിനക്ക് ശമ്പളം കിട്ടിയില്ലേ? ഇല്ല. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആഹാ, താനെന്താടാ ഇവൾക്ക് ശമ്പളം കൊടുക്കാത്തെ? ഇവൾക്ക് ഇന്നലെ ഞാൻ 7000 രൂപ എണ്ണി കൊടുത്തത്. അത് ശരി, അപ്പൊ നീ എന്നോട് കളവ് പറഞ്ഞതാ അല്ലേ? ഇങ്ങോട്ട് വാടി. വിട്, വിട്. നോ, തൊഴിലാളികൾ ആരും ഇതിലോട്ട് വരണ്ട. നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്ക്. ഇത് എന്റെ അമ്മാവന്റെ മകനാണ്, പക്കാ ക്രിമിനൽ ആണ്. ഇയാളെ പിടിച്ച് ഈ സൈറ്റ് ഒന്ന് പുറത്താക്കണം. അവനെ മാത്രമല്ല, നിന്നെ കൂടി പിടിച്ച് പുറത്താക്കാനാ ഞാൻ പോകുന്നത്. മനസ്സിലായോ? വെറുതെ നിന്റെ ജോലി കളയണ്ട. വേഗം എനിക്കൊരു 2000 രൂപ തന്നേ, ഞാൻ പൊക്കോളോ. ഇല്ല, ഒരു 5 പൈസ പോലും നിനക്ക് ഞാൻ തരില്ല. എന്താ നീ പറഞ്ഞേ? വേണ്ട സാർ, വേണ്ട വേണ്ട. എടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആദിത്യവർമ്മ തടയുന്നൊന്നും ആർക്കും നൽകാനാവില്ല. ആദിത്യവർമ്മ നൽകുന്നൊന്നും ആർക്കും തടയാനാവില്ല. നടക്കാൻ പല വഴി, നശിക്കാൻ 100 വഴി, നേടാൻ 1 വഴി. അതാണ് അതാണ് ആദിത്യവർമ്മയുടെ വഴി. ഉടായ്പ് കളിക്കല്ലേ പണി പാളും. കീപ് ഇൻ മൈൻഡ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഫോൺ ചെയ്ത് കഴിഞ്ഞില്ലേ? ഞാൻ എയർപോർട്ടിൽ 2 മണിക്കൂർ മുമ്പേ എത്താം. ഓക്കെ. ആ മോളെ, നമ്മുടെ ഹണിമൂൺ ബാങ്കോക്കിൽ വെച്ചാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ടിക്കറ്റ് എല്ലാം കൺഫേമായി. അടുത്ത തിങ്കളാഴ്ച മുതൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് ചിങ്ക ചിക്ക ചിങ്ക ചിക്ക ചിങ്ക ചിക്ക ചാ. ഈ ഹണിമൂണിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ചേട്ടാ. ആ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? സത്യത്തിൽ ഞാൻ കഴിഞ്ഞിരുന്ന അനാഥാലയത്തിൽ വന്ന് നിങ്ങൾ കുറേ പെൺകുട്ടികളെ കണ്ടു, എന്നെ ഇഷ്ടപ്പെട്ടു, വിവാഹവും കഴിച്ചു. പക്ഷെ നിങ്ങളുടെ കുടുംബക്കാർക്ക് ഈ രീതിയോട് തീരെ താല്പര്യമില്ലായിരുന്നല്ലേ? ഓ എന്തോ കുടുംബക്കാർ, അച്ഛനും അമ്മയും മരിച്ചതിൽ പിന്നെ ആകെ ഒരു അങ്കിളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശീർവാദവും അനുഗ്രഹവും നമ്മുടെ വിവാഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എങ്കിലും ഞാൻ കാരണം നോക്ക്, നീ വെറുതെ എന്റെ മൂഡ് കളയരുത്. എന്ത് മൂഡ്? ഈ മൂഡ്. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ?